അപ്പം നല്ല ടേസ്റ്റി മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കടായി വയ്ക്കുക അടുപ്പത്തേക്ക്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്നൊന്നാവാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം കുറഞ്ഞു പോയാലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അതിനകത്തേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. എല്ലാം ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ ഇട്ടേക്കണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുഴുവനായിട്ടും ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ടും ഇടാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിള വരേണ്ട ആവശ്യമില്ല. അതിനു മുന്നേ തന്നെ അടുപ്പത്തു നിന്ന് വാങ്ങണം. അപ്പം നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ശരി, ബൈ ബൈ, ടേക്ക് കെയർ.